ഞാൻ വരാം ശ്രീ എൻ ശ്രീകുമാർ. എം പ്രകാശൻ മാസ്റ്റർ, അപ്പോൾ ഇപ്പൊ കൃത്യമായി എൻ ശ്രീകുമാർ ഇപ്പോൾ പറഞ്ഞതുപോലെ, അതായത് കെ ടി ജലീൽ ഒരു വാർത്താസമ്മേളനം ഇന്ന് വൈകുന്നേരം വിളിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ ചില വെളിപ്പെടുത്തലുകൾ വേണമായിരുന്നു. അവിടെ സി പി എമ്മിനോടൊപ്പം തുടരാനെന്ന് പറഞ്ഞതിൽ ഒരു ഞെട്ടലും ഉണ്ടാകേണ്ടതില്ലല്ലോ. അവിടെ സി പി എമ്മിൽ നിന്ന് മാറാൻ പോകുന്നു, ഞാൻ സി പി എമ്മിൽ നിന്ന് മാറി അൻവറിനൊപ്പം പോകാൻ പോകുന്നു എന്നൊക്കെ പറയും എന്ന് കരുതിയെടുത്താണ്. അങ്ങനെയാണ് എങ്കിൽ മാത്രമാണ് ഇന്ന് വാർത്താസമ്മേളനത്തിന് പ്രസക്തി ഉള്ളത് എന്നാണ് എൻ ശ്രീകുമാർ കാണുന്നത്. മലപ്പുറത്തെ പല മാധ്യമ പ്രവർത്തകരും അങ്ങനെയാണ് കണ്ടത് എന്ന് ഇന്നത്തെ ചോദ്യങ്ങളിൽ നിന്നും വ്യക്തമാണ്. എൻ ശ്രീകുമാറിന് ഞെട്ടൽ ഉണ്ടായില്ല എന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞെങ്കിലും ഇതൊരു ഞെട്ടൽ മറയ്ക്കാനുള്ള ശ്രമമാണെന്ന് ഇപ്പോൾ എനിക്ക് തോന്നുന്നുണ്ട്. താങ്കൾക്ക് ഞെട്ടലുണ്ടായോ എന്ന് അദ്ദേഹം സംശയിച്ചു. ഞെട്ടലുണ്ടായോ? ഇതില് മുഖ്യമന്ത്രിക്കും സി പി എമ്മിനുമെതിരെയുള്ള ആയുധങ്ങൾക്ക് സ്ഥിരമായി സ്വന്തം മൂശകളിൽ മൂർച്ച കൂട്ടിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾ ഒരു ഇരയെ കിട്ടി എന്നുള്ള പ്രതീതിയിലാണ് കെ ടി ജലീലിൻ്റെ പത്രസമ്മേളനത്തെ കണ്ടത് എന്നുള്ളത് ആർക്കാ അറിയാതിരിക്കുന്നത്. കേരളത്തിലെ മാതൃഭൂമി, മനോരമ, അതുപോലെ തന്നെ 24, റിപ്പോർട്ടർ, മാതൃഭൂമി, മനോരമ ചാനലുകൾ, ഇവയെല്ലാം കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന സി പി എം വേട്ടയെ ഈ കേരളത്തിൽ ആർക്കാണ് അറിയാതിരിക്കുന്നത്? ഇപ്പോൾ ഏറ്റവും ഒടുവിൽ വയനാട് അവിടെയുള്ള ദുരന്തവുമായി ബന്ധപ്പെട്ട കേസിൽ ഒരു വാർത്ത ഒരു മാധ്യമം കൊടുത്തപ്പോൾ എത്ര ആവേശത്തോടെയാണ് ആ വാർത്ത വിഴുങ്ങി. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടത്താൻ, ബ്രേക്കിംഗ് നടത്താൻ ഞാൻ ഈ പേര് പറഞ്ഞ എല്ലാ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വന്നത് ഹിന്ദുവിൻ്റെ വാർത്തയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലപ്പുറം ജില്ലയെ അധിക്ഷേപിക്കാൻ, മുസ്ലിങ്ങളെ അധിക്ഷേപിക്കാൻ ഇവിടെ കേരളത്തിലെ മുഖ്യമന്ത്രി തയ്യാറായി എന്നുള്ളത് ഈ മാധ്യമങ്ങളെല്ലാം വലിയ വാർത്തകളായിട്ടല്ലേ, ബ്രേക്കിംഗ് ന്യൂസായിട്ടല്ലേ ഇവിടെ കേരളത്തിൽ അവതരിപ്പിച്ചത്? എന്ന് പറഞ്ഞാൽ മാർസിസ്റ്റ് വിരുദ്ധ വേട്ടക്ക് എന്തെങ്കിലും ഒരു സാധനം കിട്ടിയാൽ കാള പെറ്റു എന്ന് കേട്ടിട്ടുള്ള കയറെടുത്ത് പോകുന്നൊരു നിലയല്ലേ ഇവിടെ മാധ്യമങ്ങൾ സ്വീകരിക്കുന്നത്? അവർക്ക് ഇതുപോലെ ഒരു അക്കടി പറ്റാനുണ്ടോ? ഇവിടെ വെടിവെച്ച് കൊന്നാൽ പോലും ഞാൻ സി പി എമ്മിനെതിരെയോ മുഖ്യമന്ത്രിക്കെതിരെയോ പാർട്ടിക്കെതിരെയോ പാർട്ടി പ്രവർത്തകർക്കെതിരെയോ ഒരു വാക്കും ഉച്ചരിക്കില്ല എന്ന അദ്ദേഹത്തിൻ്റെ ശബ്ദം ഒരു ഇടിവെട്ട് പോലെയല്ലേ ഈ മാധ്യമങ്ങളെല്ലാം കേട്ടിരിക്കുന്നത്? കാരണം അവർ മനപ്പായസം ഉണ്ടുന്നത് എന്തിനെ സംബന്ധിച്ചാണ്? അവർ മനപ്പായസം ഉണ്ടുന്നത് കേരളത്തിലെ ഗവൺമെൻറ്റിനെ തകർക്കുന്നതിന് വേണ്ടി, അതിൻ്റെ നേതാവായി നിൽക്കുന്ന മുഖ്യമന്ത്രിയെ തകർക്കുന്നതിന് വേണ്ടിയാണ്. അപ്പോൾ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും എത്ര അബദ്ധങ്ങളായിട്ടുള്ള, സത്യവുമായി പുലബന്ധമില്ലാത്ത പ്രചാരവേലകളാണ് ഈ വലതുപക്ഷ മാധ്യമങ്ങൾ ബി ജെ പിക്കും അതുപോലെ കോൺഗ്രസിനും ലീഗിനുമെല്ലാം തന്നെ ഇട്ടുകൊടുക്കുന്നത്. നമുക്ക് കേരളത്തിൽ കാണാൻ വേണ്ടി കഴിയുന്ന കഴിഞ്ഞപ്പോൾ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിഷയം, പിന്നിട്ട് പോയ 4 കൊല്ലക്കാലമായിട്ട് ഈ മാധ്യമങ്ങളെല്ലാം മുഖ്യമന്ത്രിയെ വേട്ടയാടുകയല്ലേ? ഇന്ന് ആ കേസിനകത്ത് പ്രതിയില്ലാതിരുന്നിട്ടും ലാവലിൻ കേസിൽ മുഖ്യമന്ത്രി പ്രതിയാണ് എന്നുള്ളത് എത്ര തവണയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ ആവർത്തിച്ച് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇവിടെ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ എന്ത് വൃത്തികേട് പറഞ്ഞാലും കെ പി സി സി അധ്യക്ഷൻ പ്രതിപക്ഷ നേതാവിനെ സംബന്ധിച്ച് കേട്ടാൽ അറക്കുന്ന ഭാഷയിൽ പറഞ്ഞാൽ അത് ചർച്ചയല്ല, ആ ചർച്ച ചെയ്യാനവരില്ല. ഇവിടെ കേരളത്തിലെ നിപ്പ വന്നപ്പോൾ അവരെ പൂർണ്ണമായിട്ടും ഒരു ഒറ്റയാൾ മരിച്ചിരുന്നതിനെ കേരളത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയിട്ടുള്ള ടീച്ചർ നിപ്പാറാണി എന്ന് വിളിച്ചപ്പോൾ ആ ചർച്ച ചെയ്യാനവർക്ക് സമയമില്ലല്ലോ. ഇവിടെ സി പി എമ്മിൻ്റെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ആക്രമിച്ച് അവിടെ താഴെ വന്നപ്പോൾ ശബ്ദം കേട്ട് കിടുങ്ങിപ്പോയി എന്ന് പറഞ്ഞിട്ടുള്ള ശ്രീമതി ടീച്ചർ കിടുങ്ങാച്ചിയമ്മ എന്ന ആളുകൾ പറഞ്ഞപ്പോൾ സംസാരിക്കാനോ ചർച്ച ചെയ്യാനോ ഇവർക്കാർക്കും നേരമില്ലല്ലോ. കേരളത്തിലൊരു കേന്ദ്രമന്ത്രി കേരളത്തിൽ വന്നിട്ട് മാധ്യമപ്രവർത്തകരെ തള്ളിയിട്ടപ്പോൾ ഇവരുടെല്ലാം നാവ് ഇറങ്ങിപ്പോയോ? ചർച്ചയുണ്ടായില്ലല്ലോ. അപ്പോൾ അവർക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട കാര്യമില്ല. സി പി എമ്മിനെ വേട്ടക്ക് വേണ്ടി കിട്ടുമോ? ചർച്ചയുണ്ട്. മുഖ്യമന്ത്രി വേട്ടക്ക് കിട്ടുമോ? ചർച്ചയുണ്ട്. അതുപോലെ ഇടതുപക്ഷ ഗവൺമെൻറ്റിനായിട്ട് നിങ്ങൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? ചർച്ചയുണ്ട്. അതിന് ഒരു വലിയ ആയുധം കിട്ടി എന്നുള്ള നിലക്കുള്ള മനപ്പായസമായിട്ടാണ് ഇന്ന് ജലീലിനെ അവർ കണ്ടത്. അവർക്ക് ഇതുപോലെ ഞെട്ടൽ, അവർ ഈ സമീപകാലത്ത് ഇത്രയും വലിയ ഞെട്ടലുണ്ടായിട്ട് പിന്നെ ഞെട്ടലുള്ളതെല്ലാം തുറന്ന് പറയണമെന്നില്ലല്ലോ. ജാളിയത് പക്ഷെ പുകത്ത് ദൃശ്യമാണ്, അവരുടെ ചോദ്യങ്ങളിലെല്ലാം തന്നെ അവരുടെ ചോദ്യങ്ങൾ ദൃശ്യമാണ്. അപ്പോൾ അതുകൊണ്ട് കെ ടി ജലീലിന് വെളിപ്പെടുത്തൽ, അത് തീർച്ചയായിട്ടും കേരളത്തിലെ വലതുപക്ഷ മാധ്യമങ്ങളെയും അതിനെ കൊണ്ടാടിയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനെ സംബന്ധിച്ച്, അതുപോലെ ലീഗിനെ സംബന്ധിച്ച്, അതുപോലെ ബി ജെ പി സംബന്ധിച്ച് ഞെട്ടലാണ് എന്തൊരു തർക്കമാണ് ഉള്ളത്? ഉറപ്പിച്ച സി പി എമ്മിനൊപ്പമാണ് കെ ടി ജലീൽ എന്ന് പറയേണ്ട ഒരു സ്ഥിതി ഉണ്ടായിരിക്കുന്നു എന്നൊക്കെയാണ് ഇപ്പോൾ എൻ ശ്രീകുമാർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ ഉണ്ടെന്നും അത് അൻവറിനെ ഒക്കെ ഇപ്പോഴത്തെ നടപടികളൊക്കെ ചൂണ്ടിക്കാട്ടിയിട്ടാണത് പറയുന്നത്. അതുപോലെ ചില ദൂതുമായി അവിടെ എത്തി അദ്ദേഹത്തെ സമാധാനിപ്പിച്ചതാണെന്നും ഒക്കെ അവർക്ക് ആശ്വസിക്കേണ്ടി വരുന്നുണ്ട്. അതിനുള്ള മറുപടി ഇതില് സമീപകാലത്ത് സി പി എമ്മിനെതിരായി നടക്കുന്ന മാധ്യമ വേട്ടയുടെ ഒരു ചിത്രം നിങ്ങളുടെ മനസ്സിലുണ്ടാവും.
അവരെ എന്തെങ്കിലും ഈ പറയുന്ന പോലെ ആൻറ്റിസിപ്പേറ്റ് ചെയ്ത് പറയും, എന്നിട്ട് അതിന് വേണ്ടിയിട്ട് മൂന്നാല് ദിവസക്കാലം വാർത്തകൾ സൃഷ്ടിക്കും. അവസാനം അത് നടന്നില്ലെങ്കിൽ, അത് നടക്കാതിരുന്നതിൻ്റെ കാരണം സംബന്ധിച്ച് അവർ അവരുടേതായിട്ടുള്ള വ്യാഖ്യാനങ്ങൾ നൽകും. ഇക്കാര്യത്തിൽ മാത്രമല്ല, നിങ്ങൾ കാണാൻ വേണ്ടി ഇപ്പോൾ കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം എന്താ, കേരളത്തിലെ പാർട്ടി സമ്മേളനങ്ങൾ അങ്ങനെ മുഖ്യമന്ത്രിക്കെതിരെ ആഞ്ഞടിക്കുന്നു, കേരളത്തിലെ പാർട്ടി ആകത്തിനെ ഉലയുന്നു. ഇവിടെ ഇപ്പോൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ മനോരമക്കാരൻ്റെ ഹെഡിങ്ങുകൾ, അതിന് പ്രധാന പേജിലെ ഹെഡിങ്ങുകൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ലേ, പാറിപ്പതറുന്ന ചെങ്കൊടി, എന്താ പ്രതീക്ഷ, പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് CPM. ഇതെല്ലാം ഒരു പത്രത്തിൻ്റെ, നിഷ്പക്ഷ പത്രത്തിൻ്റെ തലക്കെട്ടാണ് ഞാൻ പറയുന്നത്, പാറിപ്പതറുന്ന ചെങ്കൊടി, പ്രശ്നങ്ങളുടെ പൂരപ്പറമ്പിലേക്ക് CPM. അപ്പോൾ അവരുടെ പ്രതീക്ഷ എത്രമാത്രം വലുതാണ് എന്നുള്ളതാണ് അതെല്ലാം കാണിക്കുന്നത്. ഇങ്ങനെ വലിയ പ്രതീക്ഷകൾ വെച്ച് ഈ ബലൂൺ ഇങ്ങനെ ഊതി പൊഞ്ച് ഊതി 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 വീർപ്പിച്ചിട്ട് അവസാനം ഒരൊറ്റ മുട്ടുസൂചി കൊണ്ട് അത് പൊട്ടിപ്പോകും വേണ്ടാണ് ജാള്യത, അത് ചെറുതല്ലല്ലോ. അപ്പോൾ ആ ജാള്യത മറച്ചു വെക്കാൻ അവർക്ക് താല്പര്യം കാണും. പക്ഷേ ഇതെല്ലാം ജനങ്ങൾ കാണുന്നുണ്ട് എന്നവർ മനസ്സിലാക്കണം. മാധ്യമങ്ങൾ എങ്ങനെയാണ് CPMനെ താറടിക്കാൻ, അതിൻ്റെ ഇന്ന് കേരളത്തിലെ ഇടതുപക്ഷ പ്രസ്ഥാനം, ജലീൽ പറഞ്ഞല്ലോ ഇന്ത്യയിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിലെ കരുത്തും മുഖവുമാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. അപ്പോൾ അത്ര വിശ്വാസമുള്ള ആളെ പോലും എങ്ങനെയെങ്കിലും ഇവിടെ വിലക്കെടുക്കാൻ വേണ്ടി കഴിയുമോ എന്നുള്ള തരംതാണ പ്രവൃത്തിയാണ് ചില മാധ്യമങ്ങളും അതുപോലെ കേരളത്തിലെ കോൺഗ്രസും BJP യും ലീഗുമെല്ലാം ചെയ്യുന്നതെന്നുള്ളത് മലയാളികൾ അറിയട്ടെ, അവർ കാണട്ടെ.